ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമുക്ക് ഡൈവർട്ടർ എങ്ങനെ വാളിൽ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് മെഷർമെന്റ് എടുക്കാം, എളുപ്പത്തിൽ എങ്ങനെ പൈപ്പിംഗ് ചെയ്യാന്നുള്ളതാണ് നമ്മളിന്ന് കാണിക്കുന്നത്. ഇതിനു മുന്നേ നമ്മൾ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഡൈവർട്ടറിന്റെ പ്ലേറ്റ് എങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതിൽ വന്ന റിക്വസ്റ്റ് പ്രകാരം നമ്മൾ വാളിൽ എങ്ങനെ ഫിക്സ് ചെയ്യാന്നുള്ളതിൻ്റെ വീഡിയോ കിട്ടുമെന്ന് ചോദിച്ചിട്ട് കുറച്ച് ഇതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡൈവർട്ടർ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെ പൈപ്പിംഗ് ചെയ്യാം എളുപ്പത്തിൽ, അതിനെ വളരെ സിമ്പിളായിട്ട് എങ്ങനെ കൊണ്ടുപോയി അതിൽ ഫിക്സ് ചെയ്യാന്നുള്ളതാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇതിൽ PPR ആയതുകൊണ്ട് തന്നെ നമ്മൾ വാളിൽ വെച്ചിട്ട് ഫിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം അടിയിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്തിട്ട് കൊണ്ടുപോയി ഫിക്സ് ചെയ്യണം, ഏറ്റവും എളുപ്പം. അത് കാരണം നമ്മൾ ആദ്യം 4 MTA സെറ്റ് ചെയ്യതിൻ്റെ, അതേപോലെ 1/2 ത്രെഡ് ആയിരിക്കും, 3/4 പൈപ്പിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3/4 MTA വാങ്ങുക, മെയിൽ ത്രെഡ് കപ്ലിംഗ് എന്ന് പറഞ്ഞ ഐറ്റം വാങ്ങിയിട്ട് നമ്മളത് കറക്റ്റായിട്ട് അതിൻ്റെ ഈ ഡൈവർട്ടറിൻ്റെ 4 വേല് 4 ത്രെഡിങ് ഉണ്ടാവും, അതിൽ കറക്റ്റ് ഫിക്സ്. ഇനി നമ്മൾ ഡൈവർട്ടർ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് 120 cm ഹൈറ്റാണ്, ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 120 cm ഹൈറ്റിലാണ് ഡൈവർട്ടർ നമ്മൾ വെക്കാൻ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഡൈവർട്ടർ ഇവിടെ നിലത്ത് വെക്കും, 120 cm ഹൈറ്റിൻ്റെ കണ്ടിട്ട് ഡൈവർട്ടർ നിലത്ത് വെച്ചിട്ട് നമ്മൾ ഷവറിൻ്റെ പോയിൻ്റാണ് അത് 210-215 വരെ ഇടാം. അപ്പോൾ നമ്മളിവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് 210 അപ്പോൾ 210 cm ഹൈറ്റിലേക്ക് നമ്മൾ ഷവർ നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീമെയിൽ എൽബോ നമ്മൾ അവിടെ കൊണ്ടുവച്ചിട്ട് അതിലേക്ക് എത്ര ദൂരം പൈപ്പ് ഡൈവർട്ടറിൻ്റെ MTA എന്ന് നമ്മൾ ഫീമെയിൽ എൽബോയിലേക്ക് എത്ര ദൂരം എത്ര മെഷർമെൻറ്റിൽ പൈപ്പ് ഉണ്ടെന്ന് നോക്കിയിട്ട് ആ പൈപ്പ് കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് ആ എൽബോ ഇവിടെ നിന്ന് ഒട്ടിച്ചു വിടുക. അതേപോലെ തന്നെ സ്പൗട്ട് നമ്മൾ വീഡിയോസ് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഫിനിഷിംഗ് ഫ്ലോർ ലെവലിൽ നിന്ന് 60 cm ആണ് ഹൈറ്റ് നമ്മൾ സ്പൗട്ടിന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ആ സ്പൗട്ടിൻ്റെ പൈപ്പും നമ്മൾ അതേപോലെ തന്നെ FT ഫീമെയിൽ ത്രെഡഡ് എൽബോ കൊണ്ടുവച്ചിട്ട് നമ്മൾ ആ എൽബോയിൽ നിന്ന് നമ്മളെ ഡൈവർട്ടറിൻ്റെ MTയിലേക്ക് എത്ര ദൂരം പൈപ്പ് ഉണ്ടെന്ന് നോക്കിയിട്ട് കറക്റ്റ് അതും മെഷർമെൻറ്റിൽ എടുത്ത് കട്ട് ചെയ്യാം. ആ പൈപ്പിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് നോക്കിയിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഡൈവർട്ടറിൻ്റെ മുകളിൽ നിന്നുള്ള സ്പൗട്ടിൻ്റെ ലൈന് കറക്റ്റ് നോക്കുക. അതിന് ഉണ്ടാവും, അതിൽ മാർക്കിംഗ് ഉണ്ടാവും, അതിൻ്റെ ഡയറക്ഷൻ അതിൽ മാർക്കിംഗ് ഉണ്ടാവും. അതിൽ നിന്ന് കറക്റ്റാക്കി നോക്കിയിട്ട് സ്പൗട്ടിൻ്റെ ലൈന് ഇവിടെ നിന്ന് നമ്മൾ ഒട്ടിച്ച് വെക്കുക. കറക്റ്റായിട്ട് സ്പൗട്ടിൻ്റെ ലൈൻ ഇതേപോലെ ഒട്ടിച്ച് വെക്കാം. PVC പൈപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഡൈവർട്ടർ ആദ്യം മതിൽ ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് സോൾവെൻ്റ് വെച്ച് ഒട്ടിക്കാൻ പറ്റും, പക്ഷേ PPR പൈപ്പാണ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് കാരണം നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ ഷവറിൻ്റെ പൈപ്പും അതേപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പൈപ്പ് ഉണ്ടാവും, അതെടുത്തിട്ട് കറക്റ്റ് ഇതുപോലെ ഒട്ടിച്ച് വെക്കുക. അപ്പോൾ നമുക്ക് കൊണ്ടേ ഇങ്ങനെ ഫിക്സ് ചെയ്താൽ മതി, എല്ലാം താഴത്തു തന്നെ സെറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വാട്ടർ ലൈന് ഇൻലെറ്റ് ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ മെഷർമെൻ്റ് നമ്മൾ എടുക്കണം. നമ്മൾ അവിടെ കട്ട് ചെയ്തിട്ടുള്ളതിൻ്റെ കൺസിൽഡ് ആയി പോകുന്ന ആ മെഷർമെൻ്റ് അവിടെ എടുത്തു കൊടുത്തിട്ട് നമ്മൾ പൈപ്പ് കട്ട് ചെയ്തെടുത്ത് ആ പൈപ്പിനെ നമ്മൾ ഡൈവർട്ടറിൽ ഫിക്സ് ചെയ്യാം. ആദ്യം നമ്മൾ ഒരു എൽബോ രണ്ടെണ്ണം താഴത്തേക്ക് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ആ അടുപ്പിച്ചാണ് ഒട്ടിച്ചത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ നമ്മൾ വാളിൽ ഇൻലെറ്റ് ലൈൻ വരാൻ എത്ര ദൂരം ഉണ്ടെന്ന് നമ്മൾ അളവെടുത്ത് കൊടുത്തിട്ട് കറക്റ്റ് അത് നമ്മൾ ഡൈവർട്ടറിൽ ഫിക്സ് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഹോട്ടും കൂളും ഉണ്ടാവും, അത് കറക്റ്റ് നോക്കുക. അത് ഡൈവർട്ടറിൽ തന്നെ മാർക്കിംഗ് ഉണ്ടാവും, അതിൻ്റെ മുകളിലൊരു പോയിൻറ്റുകൾ ഉണ്ടാവും, ഒരു റെഡ് ലൈനും ഒരു ബ്ലൂ ലൈനും കറക്റ്റായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഹോട്ട് വാളിൽ വെച്ചിട്ട് പൈപ്പ് ലൈൻ ചെയ്യുന്നതിൻ്റെ രൂപം നമ്മൾ ഇതേപോലെ പുറത്തിട്ട് ഫ്ലോറിലിട്ട് ചെയ്തെടുക്കുക എന്ന് മാത്രം. എന്നിട്ട് നമ്മൾ എല്ലാം സെറ്റായതിന് ശേഷം വാളിൽ കൊണ്ടുപോയി മാർക്ക് ചെയ്ത് നമ്മൾ കറക്റ്റായിട്ട് അത് കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിരിക്കും. പിന്നെ നമ്മളതിൻ്റെ മെയിൻ ലൈന് മാത്രം നമ്മൾക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി, അതിന് വേണ്ടി പൈപ്പ് വരെ നമ്മളിവിടെ ചെയ്തിടും. എന്നിട്ട് ആ മെയിൻ ലൈൻ വന്ന് കണക്ട് ചെയ്യാനുള്ള എൽബോ വരെ നമ്മളിതിമേ ഒട്ടിച്ച് നിർത്തും. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളെ ബാത്റൂമിലേക്ക് വരുന്ന ലൈന് എടുത്ത് കറക്റ്റ് അതിലേക്ക് ഒട്ടിച്ച് കൊടുത്താൽ മതി. അവിടെ ഡൈവർട്ടർ ഫിക്സ് ചെയ്ത് വെക്കാം, ഡൈവർട്ടർ നമ്മൾ സിമെൻ്റൊക്കെ ചെയ്ത് പക്കയായി നല്ല രീതിയിൽ അത് ലെവലൊക്കെ നോക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം ഈ രണ്ട് താഴത്തുള്ള രണ്ട് പൈപ്പ് ലൈനിൽ ഹോട്ടും കൂളും കൊടുത്തു കഴിഞ്ഞാൽ അത് ചാർജ് ആവും. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ നമ്മൾ ഇനി നമ്മളതിൻ്റെ താഴത്തുള്ള എൽബോ അതും കൂടി ഒട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡൈവർട്ടർ പൈപ്പ് ലൈൻ കണക്ട് ചെയ്യൽ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ വാളിൽ അവിടെ പൈപ്പ് ലൈൻ ചെയ്യുന്നത് ആ രൂപം നമ്മളിവിടുന്ന് ഉണ്ടാക്കിയെടുത്തെന്ന് മാത്രം. ഇനി ഇത് കൊണ്ടുപോയി നമ്മൾ ടോയ്ലറ്റിനകത്ത് മാർക്ക് ചെയ്ത്
നല്ല അതിൻ്റെ 120 സെൻറ്റിമീറ്റർ ഹൈറ്റ് നോക്കി അതിൽ ഡൈവേർട്ടർ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഷവർ സ്പൗട്ട് എല്ലാം കറക്റ്റ് ലെവലിന് കിട്ടും. ഡൈവേർട്ടർ മാത്രം 120 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഡൈവേർട്ടർ എങ്ങനെ 120 സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്യും, എങ്ങനെയാണ് വാള് ഫിക്സ് ചെയ്യുക എന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ സെറ്റ് ചെയ്യും. കാരണം ഈ വീഡിയോയുടെ ലെങ്ത് കുറച്ച് കൂടുതലായ കാരണം നമ്മൾ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. നമ്മുടെ ഡൈവേർട്ടറിൻ്റെ എല്ലാ പണിയും കഴിഞ്ഞ് നമ്മൾ ബാത്റൂമിലേക്ക് എടുക്കുകയാണ്. ഇനി നമ്മൾ വെക്കണം, നമ്മൾ എവിടെയാണോ ഡൈവേർട്ടർ വെക്കാൻ ഉദ്ദേശിച്ചത് അവിടെ കൊണ്ടുപോയിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കൊടുക്കണം. ഓക്കെ, ബൈ.